മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. എന്നാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നില്ല എന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലും മഴ തുടരുകയാണ്. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം കൊണ്ടുപോകണം എന്ന് കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നതിന്റെ അളവ് കുറച്ചതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാർ പ്രദേശവാസികളുടെ ആശങ്ക വള്ളക്കടവ് നിവാസികൾ പറയുകയാണ്. തമിഴ്നാട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൊരുതുന്നത് പോലെ കേരളവും തയ്യാറാകണം എന്നാണ് വള്ളക്കടവ് നിവാസികൾ പറയുന്നത്. അങ്ങനെ ആരും തണ്ണി കൊടുക്കേണ്ടെന്ന് ആരും ഇതുവരെ കേരളത്തിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. കുമ്മായും ശർക്കരയും മണലും കൊണ്ട് മാത്രം കെട്ടിയ ഡാം, അത് പണിത സായിപ്പ് പറഞ്ഞത് 50 വർഷത്തെ കാരണ്ടിയെ പറഞ്ഞിട്ടുള്ളൂ. ഇത് 130 വർഷം കഴിഞ്ഞിട്ടും അതിന് ഈ 130 വർഷം കഴിഞ്ഞത് നിലനിൽക്കുന്നത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഞങ്ങൾക്ക് ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ, പക്ഷേ ഞങ്ങൾ യാതൊരുവിധ പ്രതീക്ഷയിലുമല്ല. തമിഴ്നാട് തീരുമാനിക്കുന്ന ഇടത്ത് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം വരുമ്പോൾ പോകുമ്പോൾ ഞങ്ങൾ പോകുന്ന കൂടത്തിൽ എല്ലാവരും പോകുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ആ കാര്യത്തിൽ ആശങ്ക മാത്രമല്ല, കടുത്ത പ്രതിഷേധവും അതോടൊപ്പം തന്നെ കടുത്ത വിവേചനവുമാണ് നമുക്കുണ്ടാകുന്നത്. എന്തുകൊണ്ട് അവരും ഉദ്യോഗസ്ഥരാണ്, കേരളത്തിലുള്ളൊരു ഉദ്യോഗസ്ഥരല്ലേ? എന്തുകൊണ്ട് ആധികാരികമായിട്ട് അവർ ചെയ്യുന്നത് പോലെ നമുക്ക് കേരളത്തിന് വേണ്ടി ഇവർ ചെയ്തുകൂടാ? ഞങ്ങൾക്കതാണ് മനസ്സിലാകാത്തത്. അതുകൊണ്ട് തന്നെ 136 138 ഒക്കെ ആയിക്കോട്ടെ ജലനിരപ്പ്, പക്ഷെങ്കിൽ തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം ഇനി അതിനകത്ത് വരുന്ന മുഴുവൻ വെള്ളം തമിഴ്നാട് കൊണ്ടുപോട്ടെ. പുതിയ ഡാം കെട്ടുന്നതിന് എന്തുകൊണ്ടാണ് തടസ്സം?